പച്ചാളത്തുകാരൻ ബോർമ്പക്കാരൻ ഔസേപ്പ് കുട്ടിച്ചേട്ടൻ്റെ മകൻ അന്തോണി വീട്ടുകാരുടെ ചൊൽപ്പടിക്ക് വളർന്ന ഒരു ബാലനും കുമാരനുമായിരുന്നുവെങ്കിൽ പച്ചാളത്ത് ഒരു വലിയ ബോർമ്പയും അതിനനുബന്ധമായ ഒരു വലിയ ബേക്കറി സാമ്രാജ്യവും നയിക്കുന്ന അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ഒരു കഥാപാത്രമായി ജീവിതം നയിച്ചേനെ. പക്ഷേ നിയോഗ വഴിയിൽ അദ്ദേഹം വരിച്ചതും അദ്ദേഹത്തിൽ നിയുക്തമായതും മറ്റൊരു പാതയാണ്, നാടകത്തിൻ്റെ പാത. ആ പാതയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുകൾ ഏതാണ്ട് ബാല്യകാലങ്ങൾ തൊട്ടേ അദ്ദേഹം നിവർത്തിക്കുവാൻ തുടങ്ങിയിരുന്നു. ആലുവ പുഴയുടെ തീരത്ത് ഒഴിവ് നാളുകളിൽ കുളിച്ച് താമസിക്കാൻ വരുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ബോർമ്പക്കാരൻ ഔസേപ്പ് കുട്ടിയുടെ കുടുംബവും ആലുവ ഭാഗത്ത് പോയി താമസിച്ചിരുന്നു. കുറേ കാലം അവരവിടെ സ്ഥിരതാമസം പോലും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കഥാപുരുഷൻ ആലുവയിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിലെ അൾത്താര ബാലൻ പോലുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മുതിർന്ന ക്ലാസ്സിൽ, അദ്ദേഹത്തേക്ക് രണ്ട് വർഷം ഉയർന്ന ക്ലാസ്സിൽ പഠിച്ചിരുന്ന അതേ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ഒ പി ജോസഫ് എന്ന് പറയുന്ന പ്രഗത്ഭനായ കഥാകാരൻ പിന്നീട് ഒരിക്കൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് വിലാപയാത്രകളും പ്രദർശനങ്ങളും പോകുമ്പോൾ അൾത്താര ബാലൻ്റെ ഏതാണ്ട് അർദ്ധലോഹയണിഞ്ഞുകൊണ്ട് മെഴുകുതിരിയോ കുരിശോ പിടിച്ചുകൊണ്ട് ആ ഘോഷത്തെ അനുധാവനം ചെയ്യുന്ന ആ ബാലൻ്റെ ചിത്രം ഒ പി ജോസഫ് മനോഹരമായ ഭാഷയിൽ കുറിച്ചിട്ടതും ഞാൻ വായിച്ചത് ഓർക്കുന്നു. ബാലനായിരുന്ന നാളുകളിൽ ഔസേപ്പ് കുട്ടിച്ചേട്ടൻ്റെ മകൻ അന്തോണി കൂട്ടുകാർ സമശീർഷരായ ബാലികാ ബാലന്മാരുമൊത്ത് നാടകം കളിക്കുമായിരുന്നു. അവർ തന്നെ എഴുതി ഉണ്ടാക്കി തട്ടിക്കൂട്ടുന്ന ഒരു കൊച്ചു നാടകം അവർ തന്നെ അഭിനയിക്കുന്നു. അവിടെ ലഭ്യമായ വളരെ പ്രാഥമികവും പ്രാകൃതവുമാകുന്ന ചകിരി അടക്കമുള്ള മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കുന്ന ചമയക്കോപ്പുകൾ, വേഷവിധാനങ്ങൾ, ഒരു നൂല് കെട്ടി ആ നൂലിൻ്റെ മീതെ ഒരു പുതപ്പ് കെട്ടിത്തൂക്കി അത് തിരശ്ശീലയാക്കുക, അങ്ങനെ നാടകം അവതരിപ്പിക്കുമ്പോൾ അതിന് ചിലവുണ്ട്. ആ ചിലവ് സമാഹരിക്കുന്ന ടിക്കറ്റ് വെച്ചിട്ടാണ്. ടിക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മുൻനിരയിലിരിക്കുന്നതിന്, നടുനിരയിലിരിക്കുന്നതിന്, പിന്നരയിലിരിക്കുന്നതിന് ഇത്ര കശുവണ്ടി വീതം എന്നുള്ളതായിരുന്നു. അന്ന് കശുവണ്ടിയുടെ നാണ്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നാടക കൊട്ടക സൃഷ്ടിച്ച് അതിൽ നാടകം അരങ്ങേറി അതിലൂടെ നാടക വഴിയിലേക്ക് കടന്നു വന്ന അന്തോണി, പിന്നീട് പി ജെ ആൻ്റണി എന്ന പേരിൽ മലയാളക്കരയിൽ നിന്ന്, തെന്നിന്ത്യയിൽ നിന്ന് അഭിനയത്തിന് ദേശീയ തലത്തിൽ സിനിമയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ആദ്യം നേടിയ നടൻ കൂടിയായി മാറി. അത് കാലത്തിൻ്റെ താളുകളോട് ചേർത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന അതിവിശിഷ്ടമായ, അതിപ്രതിബദ്ധിതമായ ഒരു അഭിനയ സമർപ്പണത്തിൻ്റെ വിജയയാനം. യൗവനത്തിലേക്ക് കടക്കുന്ന നാളുകളിൽ സമാന മനസ്കരായ ആളുകളുമായിട്ട് ഇടപഴകി നാടക സ്വപ്നങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചവിട്ടോർമോണിയവുമായി എല്ലാ വിരലുകളിലും രത്നഖചിതമായ മോതിരങ്ങൾ അണിഞ്ഞ് സ്വർണമാലയുമിട്ട് തിളങ്ങുന്ന ജുബ്ബിയും കസവും മുണ്ടുമുടുത്തുകൊണ്ട് ഒരു ഭാഗവതർ വന്ന് രാഗാലാപനം നടത്തുകയും കഥാപാത്രം ദരിദ്രനാരായണനും 10-20 ദിവസമായി പട്ടിണിയുടെ പേരിൽ ആ വറുതിയുടെ തീക്കുണ്ടത്തിൽ അലയുന്നവനുമാണ് കഥാപാത്രമെങ്കിൽ പോലും ആദ്യ പ്രവേശനത്തിൽ രംഗത്ത് വന്ന് ഈ ഭാഗവതരുമായി പാടി മത്സരിക്കണം, മതി എന്ന് പ്രേക്ഷകൻ വിളിച്ചു കൂവുന്നത് വരെ അവിടെ ഒരു ഗാന മത്സരമാണ്, ആലാപന മത്സരമാണ്. അങ്ങനെ മത്സരിച്ച് നേടിയ ശേഷമാണ് അദ്ദേഹം തളർച്ചയുടെ എഴയുന്ന സ്വരത്തിൽ കഥാപാത്രമായി രംഗത്ത് കടന്നു വരേണ്ടത്. അങ്ങനെയുള്ള വല്ലാതെ അസംബന്ധപൂർണമായ നാടക ചൈവനകളുടെ ആ പ്രാരംഭത്തെ മനസ്സുകൊണ്ട് വെറുക്കുകയും എന്തുകൊണ്ട് ഈ ഹാർമോണിസ്റ്റിനെ വെച്ച് ഇങ്ങനെ പാട്ട് പാടിക്കുക, കഥ നാടകത്തിൻ്റെ ഭാഗമല്ല ഈ ഹാർമോണിസ്റ്റും ഈ ഗാനാലാപനവും ഈ മത്സരവും, നാടകബാഹ്യമായതിനെ നാടകത്തിൽ നിന്നും തിരസ്കരിച്ചുകൊണ്ട് നാടകത്തെ തനിമയോടെ തെളിച്ചെടുക്കുക എന്ന് പറയുന്ന നാടക വഴിയെ ഉപാസിക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചിന്തയായിരുന്നു ആ ബാലൻ്റെയും ആ ചെറുപ്പക്കാരൻ്റെയും സമാന മനസ്കരായ ആളുകളുടെ മനസ്സിലും കടന്നു വന്നത്. അന്ന് നാടക സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പീച്ചുകളാണ്, പ്രസംഗങ്ങൾ പോലെയാണ് കഥാപാത്രങ്ങൾ തമ്മിൽ ഈ വാചകങ്ങൾ കൊണ്ട് പരസ്പരം ഈ വാൾ യുദ്ധം വരെ നടത്തുക. അതിന് പകരം മനുഷ്യർ സംസാരിക്കുന്നതിൽ അല്പം നാടകീയത കലർത്തിക്കൊണ്ടുള്ള സംഭാഷണങ്ങൾ പോരെ, സ്പീച്ചിന് പകരം ഡയലോഗ്സ് പോരെ എന്ന ചിന്ത മലയാള നാടകവേദിയിൽ കടന്നു വരുന്നതും ഇത്തരത്തിലുള്ള കുറേ ചെറുപ്പക്കാരുടെ ഈ ആത്മധാരയുടെ പ്രകാശന വഴിയിലൂടെയാണ്. അങ്ങനെയൊരു നാടകം എഴുതി ഈ ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ നാട്ടിൽ അവതരിപ്പിച്ചു. നാടകം പരാജയമായിരുന്നു എന്ന് പറയുന്നത് സാമ്പത്തിക അർത്ഥത്തിലാണ്. പക്ഷേ നാടകം സാമ്പത്തികമായി പരാജയപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അതിൽ അവതരണ ഗാനമില്ല, സംഗീത മത്സരമില്ല, ഭാഗവതരില്ല, പിന്നെ സ്പീച്ചില്ല, വെറും സംഭാഷണം മാത്രമേ ഉള്ളൂ. അതൊക്കെ നാടകത്തിൻ്റെ അയോഗ്യതയായി കൽപ്പിക്കപ്പെട്ടിരുന്നൊരു നാളിൽ
നാടകത്തിൻ്റെ പിറ്റേന്ന് അതിൻ്റെ ക്ഷീണവും അത് വേണ്ട വിധത്തിൽ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ളതിലുള്ള മനോവിഷമവും കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ബോർമ്പയുടെ ആ വാതിൽപ്പടിയിലിരിക്കുമ്പോൾ അതിലെ കടന്നുപോയ രണ്ടോ മൂന്നോ തലേന്ന് നാടകം കണ്ട പ്രേക്ഷകർ, പഴയ നാടക രീതിയോട് അഭിരമിച്ചിരുന്ന തലമുറയിൽപ്പെട്ട പ്രേക്ഷകർ ഇദ്ദേഹത്തെ മുഖത്ത് നോക്കി ആട്ടിക്കൊണ്ട് പറഞ്ഞു, അവൻ്റെ അമ്മയുടെ നാടകമെന്ന്. അപ്പോൾ നാടകത്തിൽ ഒരു പുതിയ വഴി തുറക്കുവാൻ വേണ്ടി താൻ നടത്തിയ ശ്രമത്തിൻ്റെ പേരിൽ പെറ്റമ്മയെ പഴി പറയുന്നത് കേൾക്കേണ്ടി വന്ന ആ നിമിഷം പി ജെ ആൻ്റണി ഒരു ശബ്ദമെടുത്തു, ഈ നാട്ടുകാരെ കൊണ്ട് എൻ്റെ നാടക വഴിയാണ് ശരിയെന്നും ആ നാടക വഴിയിൽ തങ്ങൾക്ക് പ്രീതിയുണ്ട്, തങ്ങളതിനെ ആദരപൂർവ്വം സ്വീകരിക്കുന്നുവെന്നും ഞാൻ പറയിപ്പിക്കും. ആ പ്രതിജ്ഞയാണ് പി ജെ ആൻ്റണിയിലെ നാടകകാരൻ്റെ വളർച്ചയുടെ ഭൂമിക എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റ് ഷെവലിയർ പി ജെ ചെറിയാൻ്റെ നാടക കമ്പനിയിൽ നടീനടന്മാരെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു അപേക്ഷ അയച്ചു. ചെറിയാൻ മാസ്റ്ററിന് മുമ്പിൽ ചെന്ന് അദ്ദേഹം പെർഫോം ചെയ്ത് കാണിച്ചു. ചെറിയാൻ മാസ്റ്റർ നാടകത്തിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കത്തയച്ചു. പക്ഷേ ആ നാടകസമിതിയിൽ ചേരുവാൻ ആൻ്റണിക്ക് കഴിഞ്ഞില്ല. ഒരുപാട് ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളുടെ തടവറയിൽ അദ്ദേഹം പെട്ടുപോയി. ആ തടവറയിൽ നിന്ന് അദ്ദേഹം സടകുടഞ്ഞ് ഉണർന്ന് ആ ചങ്ങലകൾ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുഴങ്ങി നിന്നു. അദ്ദേഹം ചെന്നെത്തിയത് നേവിയിലേക്ക് സൈനികരെ നാവികരെ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൻ്റെ മുമ്പിലാണ്. അങ്ങനെ റോയൽ നേവിയിലൊരു അംഗമായി സായുധ സേവനത്തിന് സൈന്യസേവനത്തിന് പോകുന്ന പി ജെ ആൻ്റണിയാണ് നമ്മൾ കാണുന്നത്. ബോംബെ പരിസരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൻ്റോൺമെൻ്റ് ഉണ്ടായിരുന്നത്. അവിടെ സമാന മനസ്കരായ ശ്രീ മാത്യു അടക്കമുള്ള ചില സംഗാതിമാരുമായി ചേർന്ന് അദ്ദേഹം നാടക സ്വപ്നങ്ങൾ പങ്കിടുകയും നാടക പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു. അതിനിടയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ തലേനാളുകളിലുണ്ടായ ഒരു ആവേശഭരിതമായ രോഷപ്രകടനങ്ങളുടെ തുടർച്ചയിൽ നേവിക്കകത്തുള്ള ഇന്ത്യൻ നാവികരുടേതായ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുകയും ആ കലാപകാരികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സായുധമായ നിലപാടുകൾ നേവിയുടെ അധികൃത വർഗം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ജീവരക്ഷാർത്ഥം തറയോട് ചേർന്ന് കവിഴ്ന്ന് നിലത്തൊട്ടിക്കിടക്കാൻ നിർബന്ധിതരായ നാവികരുടെ കൂട്ടത്തിൽ പി ജെ ആൻ്റണിയും ഉണ്ടായിരുന്നു. തങ്ങളെ തോക്കിൻ മുനിയുടെ ഭീഷണിയാൽ തളർത്തി കിടത്തിയിരിക്കുന്നവർ പോയി കഴിഞ്ഞിരിക്കുമോ എന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം അങ്ങനെ കിടന്നപ്പോൾ അറിയാനുള്ള ആകാംക്ഷയുടെ പുറത്ത് ആൻ്റണിയുടെ തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു നാവികൻ മെല്ലെ, മലയാളിയായൊരു നാവികൻ മെല്ലെ തലയുയർത്തുമ്പോൾ അടുത്ത ക്ഷണം ആ നേവൽ ഓഫീസറുടെ തോക്കിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ടയറ്റയാളുടെ തലച്ചോറ് ചിതറുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു ആൻ്റണിക്ക്. ആ മരണമടഞ്ഞ ആ നാവികൻ്റെ പോക്കറ്റിൽ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തപാൽ പെട്ടിയിൽ ഇടുവാൻ വേണ്ടി കരുതി വെച്ച് എഴുതി പൂർത്തിയാക്കിയ ഒരു കത്തുണ്ടായിരുന്നു, ചോരമണമുള്ള ആ കത്ത്. അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ തൻ്റെ മനസ്സിൻ്റെ തീച്ചുളയിലേറ്റി അതിൽ നിന്നുള്ള ജീവിത സംക്രമണത്തിൻ്റെ തുടർച്ചയിലാണ് ആൻ്റണിയുടെ നാടകയാനം ആരംഭിക്കുന്നത്. അവിടെ ഈ കലാപത്തിൽ പങ്കെടുത്ത എല്ലാ നാവികരെയും പിരിച്ചുവിടുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആവേശഭരിതമായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി അവിടെ നടമാടിയ ആ കലാപത്തിൽ പങ്കെടുത്തവർ തൊഴിൽ രഹിതരായപ്പോൾ അവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെടുവാൻ തുറങ്കിലടക്കി വരെ ചെയ്തു അതിനു മുമ്പ്. പക്ഷേ അവർ ജയിൽ മോചിതരായെങ്കിലും ജോലി നഷ്ടപ്പെട്ട അവരെ ജോലിയിൽ പുനഃപ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടാൻ ഒരു ദേശീയ നേതൃത്വത്തിനും സാവകാശമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും പ്രാപ്യമായി കഴിഞ്ഞിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ അവകാശ പത്രികയുമായി അതിൻ്റെ ആഘോഷ തിമിർപ്പിലായിരുന്നു നേതൃത്വങ്ങൾ. അവിടെ തൊഴിൽ രഹിതനായിട്ടാണ് പി ജെ ആൻ്റണി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു മോട്ടോർ വർക്ക്ഷോപ്പ് കമ്പനിയിൽ ജോലി ചെയ്യേണ്ടി വന്നു. അവിടെ പോലും അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനങ്ങൾ കമ്പനി ഉടമകൾക്ക് അലോസരമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പുറത്താക്കപ്പെടാമെന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ് ആൻ്റണിയുടെ ജീവിതം വന്ന് പതിക്കുന്നത്. അവിടെ എറണാകുളത്ത് പരമാര ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറത്തായിട്ട് നോർത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിനോട് ചേർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ പഴയൊരു വർക്ക്ഷോപ്പിൻ്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. കാട് പിടിച്ച്, കാടും പടലയും പിടിച്ച് പൊന്ത വളർന്നു നിൽക്കുന്ന ഒരിടം. അവിടെ പണ്ടുണ്ടായിരുന്ന വർക്ക്ഷോപ്പിൽ എന്നോ റിപ്പയറിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന് ഉപേക്ഷിക്കപ്പെട്ടൊരു വാഹനമുണ്ടായിരുന്നു. അതിന് ഡോറുകളില്ല, പക്ഷേ അതിൻ്റെ ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് റെക്സിനും അപ്പോൾസ്റ്റിയും എല്ലാം എടുത്തു മാറ്റിയിരുന്നു, അതിൻ്റെ കുഷനും എടുത്തു മാറ്റിയിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഇരിപ്പ് ഇടങ്ങും എന്ന് പറയുന്നിടത്ത് ഒരു ഷീറ്റ് വിരിച്ചാൽ ഒരാൾക്ക് ഇരിക്കാമായിരുന്നു. ആഴ്ചകളോളം ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രം അവിടെ കെട്ടിത്തൂക്കിയിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ രാത്രി ചെലവഴിച്ചും പകൽ മുഴുവൻ ആ ഇടിഞ്ഞ് എന്താ പറയുക, പാതി നശിച്ചു പോയ കാറിനകത്തിരുന്നു കൊണ്ട്
കുത്തിക്കുറിച്ച് നാടകമെഴുതിയും ആൻ്റണി ജീവിച്ചിട്ടുണ്ട്. അന്ന് ആൻ്റണിക്ക് ഭക്ഷണം എത്തിച്ചിരുന്നത് എഴുതി തീരാവുന്ന ഈ നാടകം എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അതിലൊരു വേഷം കിട്ടിയാൽ അത് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമായുള്ള കുറേ ചങ്ങാതിമാരാണ്. അങ്ങനെ നാടക വഴിയിലൂടെ തീയിൽ കുരുത്ത് കടന്നാണ് ആൻ്റണി ജീവിതം ആരംഭിക്കുന്നത്, നാടക ജീവിതം ആരംഭിക്കുന്നത്. അതിനിടയിൽ ആൻ്റണി സമാന മനസ്കരായ കൊച്ചിയിലെ എഡ്ഡി മാസ്റ്ററുമായി പരിചയപ്പെടുന്നു, ഖാനുമായി പരിചയപ്പെടുന്നു, ജോൺസണുമായി പരിചയപ്പെടുന്നു, അതേപോലെ തന്നെ ഗോവിന്ദൻകുട്ടിയുമായി പരിചയപ്പെടുന്നു, ബിയാട്രീസുമായി പരിചയപ്പെടുന്നു, ടി എസ് മുത്തയ്യയുമായി പരിചയപ്പെടുന്നു. അവരുടേതായ ഒരു എന്താണ് പറയുക എൻ്റർടൈൻമെൻറ്റ് ട്രൂപ്പ് അവിടെ ഉദിച്ചു വരികയും അവർ അവതരിപ്പിക്കുന്ന നാടകങ്ങളിലെ പുതിയ ചേരുവകളും പുതിയ താളതുടികളും കണ്ട് നാടകത്തെ സ്നേഹിക്കുന്ന പലരും അവരുടെ ഈ വഴിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതോടുകൂടി മെല്ലെ മെല്ലെ പി ജാനണി എന്ന് പറയുന്ന നാടകകൃത്ത്, നാടക നടൻ, നാടക സംവിധായകൻ വിജയത്തിൻ്റെ പടവുകൾ കയറാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ സ്വന്തമായി അദ്ദേഹം നാടകങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെപ്പോലെ കുറേ ആളുകൾ ചേർന്ന് പ്രതിഭാ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു നാടക സമിതി ഉണ്ടാകുന്നത്. പ്രതിഭാ തിയേറ്റേഴ്സ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റെടുക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ ആൻ്റണി അവിടെ നിന്ന് നിഷ്കാസിതനാവുകയും പിന്നീട് പല നാടക സമിതികളുമായി സഹകരിച്ചു പോവുകയും അതിനിടയിൽ പി ജെ തിയേറ്റേഴ്സ് എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് അവതരിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ പി ജെ ആൻ്റണിയെ തേടി ഒരിക്കൽ കെ പി എസ് സിയിൽ നിന്നൊരു ദൂതൻ വന്നു. കാമ്പിശ്ശേരി കരുണാകരനാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിലെ മുഖ്യ വേഷം കൈയാളിയിരുന്നത്. കാമ്പിശ്ശേരിക്ക് രോഗബാധിതമായി കുറച്ച് നാളുകൾ അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നപ്പോൾ ആ വേഷം അഭിനയിക്കുവാൻ വേണ്ടി അവർ തേടിയെടുത്തത് പി ജെ ആൻ്റണിയാണ്. പി ജെ ആൻ്റണിയെ കണ്ടെത്തുന്നത് വീട്ടിലോ താമസ സ്ഥലത്തോ വെച്ചല്ല, മറ്റെവിടെയോ നിന്നാണ്. ആ എവിടെയോ നിന്ന് കണ്ടെത്തിയ പി ജെ ആൻ്റണിയെ നേരെ കെ പി എസ് സിയുടെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പരമനായരുടെ വേഷം അഭിനയിക്കുവാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാടക പ്രവർത്തകരിലും സംഘാടകരിലും ചിലർ കാമ്പിശ്ശേരി ഇങ്ങനെയല്ല അഭിനയിച്ചിരുന്നത്, ഇങ്ങനെയല്ല വേണ്ടത്, കാമ്പിശ്ശേരി ചെയ്തിരുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും അലോസരജനകമായ ഇടപെടലുകൾ നടത്തിയപ്പോൾ മുഷിഞ്ഞ് ക്ഷുഭിതനായി ആൻ്റണി പറഞ്ഞു, കാമ്പിശ്ശേരി അഭിനയിച്ചതുപോലെ അഭിനയിക്കാനാണെങ്കിൽ കാമ്പിശ്ശേരിയെ വിളിക്കണം, ഞാൻ പി ജെ ആൻ്റണി, പി ജെ ആൻ്റണി അഭിനയിക്കുന്നത് പോലെ എനിക്ക് അഭിനയിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ക്ഷുഭിതനായി ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതും അന്ന് കേശവം പോറ്റിയും ജനാർദ്ദനും കുറുപ്പും അടങ്ങുന്ന ആളുകൾ അനുനയപ്പെടുത്തി കേശവം പോറ്റിയുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് നാടക റിഹേഴ്സൽ നടത്തുകയും അങ്ങനെ പി ജെ ആൻ്റണി ആ മുഖ്യ വേഷം അഭിനയിച്ചുകൊണ്ട് നാടകം അവതരിപ്പിച്ചപ്പോൾ അത് ആ പരമനായർക്ക് പുതിയ ഒരു ദൃശ്യവ്യാഖ്യാനം പ്രാപ്യമായതായി പ്രേക്ഷകർക്ക് തോന്നുകയും ചെയ്തു. ഒരുപാട് ഒരുപാട് വേദികളിൽ പിന്നെ പി ജെ ആൻ്റണിയാണ് കെ പി എസ് സിയിലെ മുഖ്യ കഥാപാത്രത്തെ ആ നാടകത്തിൽ അവതരിപ്പിച്ചത്. പി ജെ ആൻ്റണി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനായി തുടർന്നിരുന്നുവെങ്കിലും വിമോചന സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ തനിക്ക് ഏൽക്കേണ്ടി താൻ എഴുതിയ ഒരുപാട് പ്രചരണ നാടകങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ന്യായീകരിച്ചുകൊണ്ടും പിന്താങ്ങിക്കൊണ്ടും എഴുതിയ പ്രചരണ നാടകങ്ങൾ അത്രയും കവലകൾ തോറും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടു നടന്ന് കളിക്കുകയും ഇത് പാർട്ടിക്ക് വേണ്ടി എഴുതിയ നാടകമായതുകൊണ്ട് അതിന് പ്രതിഫലം നൽകേണ്ടതില്ലല്ലോ എന്ന് കരുതി മാപക പരിഗണനകളിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തപ്പോൾ തന്നെയും തന്നെ ആശ്രയിച്ച് തൻ്റെ നാടക വഴിയിൽ ഉൾച്ചേർന്ന് നിൽക്കുന്നവരുടെയും ജീവിതം പ്രതിസന്ധിയിലാകുന്നതിൽ ഖിന്നനായി ആൻ്റണി വല്ലാതെ മനസ്സ് വെന്ത് നിന്നിരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന് വേണ്ടി നാടകം എഴുതാമോയെന്ന് ചോദിച്ചപ്പോൾ നാടകം എഴുത്തേണ്ട തൊഴിലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാവുകയും ചെയ്ത ഒരു സാക്ഷ്യം കൂടി അദ്ദേഹത്തിൻ്റെ നാടകപർവ്വത്തിലുണ്ട്. ഈ വിഷവൃക്ഷം സി ജെ തോമസ് എഴുതിയതും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വല്ലാത്ത രീതിയിൽ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ഈ പി ജെ ആൻ്റണിയെ ആളയച്ച് വിളിപ്പിച്ച് എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് വരുത്തി ആൻ്റണിയോട് ആവശ്യപ്പെട്ടു, നമ്മുടെ രീതികളിലെ ശരികളെ കാണിച്ചുകൊണ്ടൊരു നാടകം എഴുതണം, അത് ആൻ്റണി തന്നെ മുൻകൈയെടുത്ത് എഴുതണം, എഴുതി അവതരിപ്പിക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്നുണ്ടാകണം. എന്നിട്ട് ആൻ്റണിയോട് ചോദിച്ചു എപ്പോൾ നാടകം എഴുതി തരാൻ പറ്റും. അപ്പോൾ അതൊരു സന്ധ്യാവേളയിലാണ് ആൻ്റണിയെ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ആൻ്റണി പറഞ്ഞ നാളെ രാവിലെ 8 മണിക്ക് തരാമെന്ന്. അപ്പോൾ ഇ എം എസ് വിചാരിച്ചു ഇനി ആൻ്റണി മദ്യലഹരിയിൽ പറയുന്നതാണ്. അപ്പോൾ ആൻ്റണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല എനിക്ക് 2 മുറികൾ വേണം, ഇവിടെ 2 മുറികളിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നാടകം എഴുതാൻ 2 പേര് വേണം, ഞാനുമായി മനപ്പൊരുത്തമുള്ള 2 പേര് വേണം. അത് അനുവദിച്ചു. അങ്ങനെ ഒരു മുറിയിൽ നാടകത്തെ 2 രംഗങ്ങളുള്ള നാടകമാണ് എഴുതി, ഒരു മുറിയിൽ നാടകത്തിൻ്റെ 2-ാം രംഗവും മറ്റേ മുറിയിൽ 1-ാം രംഗവും. ഈ അല്പനേരം ഇവിടെ ഇരുന്ന് 1-ാം രംഗത്തിലെ നാടകഭാഗങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം അടുത്ത മുറിയിൽ പോയി 2-ാം രംഗത്തിലെ നാടകഭാഗങ്ങൾ പറഞ്ഞു കൊടുത്ത് പുലർച്ചയ്ക്ക് മുമ്പ് 2 നാടകങ്ങളും 2 രംഗങ്ങളായി 2 മുറികളിലായി എഴുതി തീർത്ത് വായിച്ചു നോക്കുമ്പോൾ അതിനുണ്ടായ സമഗ്രതയും അതിൻ്റെ ഏകദാനതയും നമ്മളെ വിസ്മയിക്കുന്ന തരത്തിൽ. നാടകമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ പ്രകാശന വഴിയായി
ഉൾച്ചേർത്തിട്ടുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്ന ഒരു നാടക അത്ഭുതമാണ് ആ രജനിയിലൂടെ ആന്റണി അന്ന് അവിടെ നിവേശിച്ചതും കാണിച്ചതും. നാടകപർവത്തിനിടയിലാണ്, അതിനു മുമ്പുണ്ടായ ഒരു ഭഗ്നപ്രണയത്തിൻ്റെ നിരാശത മനസ്സിൽ ഇറ്റി നിന്നിരുന്നുവെങ്കിലും നാടകത്തെ കൂടുതൽ ആത്മാർത്ഥമായി നാടകത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് അതെല്ലാം പുള്ളി മറവിയുടെ മാറാലകൾക്ക് അപ്പുറത്തേക്ക് തള്ളി നാടകയാത്ര തുടരുന്നതിനിടയിൽ പ്രതിഭയുടെ നാളുകളിലാണെന്നാണ് എൻ്റെ ഓർമ്മ, പല ഭാഗത്തു നിന്ന് വന്ന സുന്ദരിയായ ഗായികയായ ഒരു അഭിനേത്രിയുമായി അദ്ദേഹത്തിന് ഒരു ആഭിമുഖ്യം തോന്നുകയും ആ ആഭിമുഖ്യം അവർക്ക് അവരെ ഒരുപാട് ശകാരിക്കുകയും ഒരുപാട് ശാസിക്കുകയും ഈ നാടക സംവിധായകനെന്ന് പറയുന്ന പി ജെ ആൻ്റണി ഭയങ്കര കിരാതമായ കത്തിവേഷമാടുന്ന ഒരാളാണ്. അണുവിടയിട പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത വിധത്തിൽ അദ്ദേഹം ഈ നാടകത്തിൻ്റെ ചെയ്വനകളിൽ നടീനടന്മാരെ തൻ്റെ ഇച്ഛയ്ക്കും താ മനസ്സിൽ വിഭാവനം ചെയ്ത നാടക രീതികൾക്കും ഒപ്പം എത്തിക്കുന്നതിൽ വല്ല സന്ധിയില്ലാ സമരം നടത്തുന്ന ആളാണ്. അങ്ങനെ ഈ പാവം പെൺകുട്ടിക്ക് ഒരുപാട് ശകാരം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ശകാരം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ശകാരങ്ങൾക്കും കരച്ചിലിനും പരിഭവത്തിനും എല്ലാം ഇടയിൽ ഇവർക്കിടയിൽ ഹൃദയപരമായ ഒരു ഐക്യവും ആഭിമുഖ്യവും ഉടലെടുക്കുകയും തൻ്റെ ചങ്ങാതിമാരോട് അദ്ദേഹം ഒരു ദിവസം വെട്ടിത്തറന്ന് ഞാനിങ്ങനെ കഴിഞ്ഞാൽ മതിയോ, എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ എന്ന് പറയുകയും അതിനെന്താ ആൻ്റണി അന്ന് പറഞ്ഞു കേൾക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് സഹയാത്രികർ പറയുകയും അങ്ങനെ ഈ പെൺകുട്ടി ഇന്നതാണെന്ന് പറയുകയും അപ്പോൾ ഈ പാലാഭാഗത്തുള്ള അൾത്താരകളിൽ രൂപം കൊത്തുന്ന ഒരു കലാകാരനായിരുന്നു ഈ കഥാനായികയുടെ പിതാവ്. അദ്ദേഹം ഈ നാടകത്തിലേക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒരു നാടക പ്രസ്ഥാനത്തിലേക്ക് മകളെ അയച്ചത് തന്നെ നിവൃത്തികേട് കൊണ്ടാണ്. പക്ഷേ ഒരിക്കൽ പോലും നാടകകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന മുദ്ര പതിഞ്ഞു കഴിഞ്ഞിരുന്ന പി ജെ ആൻ്റണിക്ക് തൻ്റെ മകളെ വിവാഹം കുഴിച്ച് കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ട് ആ ഒരു നാടകത്തിന് നാടകങ്ങൾക്കിടയിലുള്ള ഒഴിവ് നാളുകളിൽ ഈ പിതാവ് മകളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇനി അവളെ തിരിച്ച് അദ്ദേഹം നാടകത്തിലേക്ക് അയക്കുമെന്ന് തോന്നുന്നില്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം എന്ന ഒരു തത്രപ്പാടിലായി മാറി ആൻ്റണിയും സംഘവും. അങ്ങനെ വളരെ നാടകീയമായൊരു സിനിമയിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഉദ്വേഗപൂർണ്ണമായ നിമിഷങ്ങളിലൂടെയാണ് പലകുറി ശ്രമിച്ച് ഒടുവിൽ സ്ഥലത്തെ മാടമ്പിയായ വേണമെങ്കിൽ ഒരു ചട്ടമ്പിയുട പോലും സഹായത്തോടെ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനിരുന്ന മേരി എന്ന ആ നായികയെ കാറിൽ കടത്തിക്കൊണ്ടുവന്ന് രജിസ്റ്റർ വിവാഹം കഴിച്ച് പെറ്റമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവരുന്നതിന് മുമ്പ് അമ്മയുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം ഒരു താലിമാല വാങ്ങി ഈ പ്രേയസിയുടെ കഴുത്തിൽ ചാർത്തിയിരുന്നു. വീട്ടിലെത്തി എന്തായാലും നീ എൻ്റെ നിൻ്റെ ഇഷ്ടപ്രകാരം നീ ഒരു പെണ്ണിനെ കെട്ടിയല്ലോ, ക്രിസ്ത്യാനി പെണ്ണ് തന്നെയാണല്ലോ സന്തോഷം എന്ന് പറഞ്ഞ് അവളെ വിളക്ക് വെച്ച് അമ്മ അകത്തേക്ക് സ്വീകരിച്ചിട്ട് താലിമാലയെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തിരക്കിനിടയിൽ അടഞ്ഞു കടന്നിരുന്ന ഒരു ആഭരണക്കട തുറപ്പിച്ചിട്ടാണ് സ്വർണത്തിലുള്ള താലി വാങ്ങിയത്. വാങ്ങിയത് കുരിശടയാളമില്ലാത്ത സാധാരണ ഹൈന്ദവ വിവാഹങ്ങൾക്ക് ഉപയോഗിക്കുന്ന താലിയായിപ്പോയി എന്ന് പറഞ്ഞ അമ്മ വിമിഷ്ടപ്പെട്ട് വിങ്ങിക്കരഞ്ഞതും ആ അമ്മയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ കാലഘട്ടങ്ങളിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിവാഹ മംഗളപ്പാട്ട് ഏറ്റുപാടിയതും ഉറക്കപ്പാടിയതും പാടിപ്പാടി ഒടുവിൽ നവവധുവും വരനും ആ പാട്ടിൻ്റെ ഭാഗമായി അല്പം കഴിഞ്ഞപ്പോൾ ആൻ്റണിയുടെ മാതാവും ആ പാട്ടിനോട് ഉൾച്ചേർന്ന് വന്നതുമായ നിമിഷങ്ങൾ ആൻ്റണി പലപ്പോഴും വളരെ എന്താ പറയുക ആഹ്ലാദപൂർവ്വം ഞങ്ങളുടെയൊക്കെ അടുത്ത് വിസ്തരിച്ച് പറയാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആൻ്റണിക്കും മേരിക്കും രണ്ട് കുട്ടികളുണ്ടായി, മകളും മകനും. ജീവിതം നാടക വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് സമാന്തരമായി തന്നെ സിനിമാ വഴിയിലേക്കും ആൻ്റണി പ്രവേശിച്ചിരുന്നു. തകഴിയുടെ വിഖ്യാതമായ ഐതിഹാസിക മാനങ്ങളുള്ളതെന്ന് ആ കാലഘട്ടം വിശേഷിപ്പിച്ചിരുന്ന നോവലായിരുന്നു രണ്ടിടങ്ങഴി. രണ്ടിടങ്ങഴി ചലച്ചിത്രമാക്കുവാനുള്ള ശ്രമം ആരംഭിക്കുന്നത് മെർലാൻ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി പി സുബ്രഹ്മണ്യമാണ് നീലായുടെ ബാനറിൽ. അന്ന് അതിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അന്നുണ്ടായിരുന്ന നായക നടന്മാരെ തേടിപ്പോകാതെ സുബ്രഹ്മണ്യത്തിന് തോന്നി പി ജെ ആൻ്റണിയാണ് അതിന് ഏറ്റവും യോജ്യനെന്ന്. അങ്ങനെ പി ജെ ആൻ്റണി ആദ്യമായി നാടക സിനിമയിലേക്ക് കടന്നു വരുന്നത് നായക വേഷം അഭിനയിച്ചുകൊണ്ടാണ്. നായക വേഷം അഭിനയിച്ചുകൊണ്ട് ആൻ്റണി കടന്നു വരികയും അവിടെ സിനിമയുടെ കൊത്തളങ്ങളിൽ എന്നും നിലവിലുള്ള ഈ ഒരു പന്തി വ്യത്യാസങ്ങളുണ്ട്,
ആ പന്തി വ്യത്യാസങ്ങളിൽ നായകനും നായികയ്ക്കും ഒരു ഭക്ഷണം, സംവിധായകനൊരു ഭക്ഷണം, സഹനടന്മാർക്കൊരു ഭക്ഷണം, മെയിൻ ടെക്നീഷ്യൻസിനൊരു ഭക്ഷണം, സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്ന ആ ഭേദ വിവേചനത്തിനെതിരെ അദ്ദേഹം മുറവിളി കൂട്ടുകയും ഏതാണ്ട് പ്രക്ഷോഭണ സമരം നടത്തുന്ന വിധത്തിൽ തൊഴിലാളികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് അവിടെ ഒരു വിപ്ലവത്തിൻ്റെ തരി വിടർത്തുവാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. അതിൻ്റെ പേരിൽ അദ്ദേഹം സിനിമാ രംഗത്ത് കുറേ നാൾ പിന്നെ അഭികാമ്യനല്ലാതായി മാറി. എന്ത് ഏത് സാഹചര്യങ്ങളിൽ എന്ത് നഷ്ടം വന്നാലും തനിക്ക് ചെയ്യുവാനുള്ളതും പറയുവാനുള്ളതും ചെയ്തിരിക്കുമെന്ന് പറയുന്ന ശാഠ്യപൂർണമായ നിഷ്ഠ പി ജാനിക്ക് സ്വന്തമായിരുന്നു മരണം വരെ. പി ജാനി സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പി ജാനിയുടെ ഒരു ആത്മസുഹൃത്തിൻ്റെ അനുജനായിരുന്നു എം ടി വാസുദേവൻ നായർ. അദ്ദേഹം തിരക്കഥാ മേഖലയിൽ കടന്നു വന്ന മുറപ്പെണ്ണടക്കമുള്ള സിനിമകളിൽ പി ജാനിയെ നല്ല വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം നിർമാല്യം എന്ന പേരിൽ തൻ്റെ പള്ളിവാളും കലച്ചെലമ്പും എന്ന പേരുള്ള സിനിമ കഥ സിനിമയാക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്നെ നിർമ്മിച്ചുകൊണ്ടത് സിനിമയാക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിൽ വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രമായി അവതരിപ്പിക്കുവാൻ അദ്ദേഹം മനസ്സിൽ ആദ്യം കണ്ടത് ശങ്കരാടിയാണ്. ശങ്കരാടിയാണ് വാസുദേവൻ നായരോട് പറയുന്നത്, അങ്ങയുടെ കഥയിലെ ജീവിതത്തിൻ്റെ വറുതികൾ വേട്ടയാടി തളർന്ന് ആ തളർച്ചയ്ക്ക് നടുവിലും നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ ധാരയിലൂടെ പള്ളിവാളും കാൽച്ചിലമ്പുമായി മുന്നോട്ട് കുതിക്കുവാനിരിക്കുന്ന വെളിച്ചപ്പാടിനെ അവതരിപ്പിക്കുവാൻ പറ്റിയ ശരീരഭാഷയല്ല എൻ്റേത്. അത് അവതരിപ്പിക്കാൻ കഴിയുന്ന നടൻ പി ജാനണിയാണ്. അങ്ങനെ ആൻ്റണിയുടെ നേർക്ക് എം ടി വാസുദേവൻ നായരുടെ ചലച്ചിത്ര മനസ്സിനെ തിരിച്ചു പിടിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പുണ്യം നിവർത്തിച്ചത് ആൻ്റണിയുടെ ശിഷ്യനായി കൂടി അഭിനയ രംഗത്ത് വന്ന് തിളങ്ങിയ ശങ്കരാടിയാണ്. ആൻ്റണിയുടെ മറ്റൊരു ശിഷ്യനെ കൂടി കൂട്ടത്തിൽ നമ്മൾ ഓർക്കണം. ഏറ്റവും പ്രിയപ്പെട്ട പിൻതലമുറയിലെ ഏറ്റവും അടുത്ത ശിഷ്യൻ തിലകനായിരുന്നു. അതിലേക്ക് പുറകെ വരാം. അങ്ങനെ വെളിച്ചപ്പാടിൻ്റെ വേഷമായി വരികയും അവിടെ വന്ന് അവിടെയുള്ള പരിമിതമായ സൗകര്യങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യമേ എം ടി പറഞ്ഞിരുന്നു, എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്താണ് ആൻ്റണി, പക്ഷേ സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് കിട്ടണം. അവിടെ ഞാൻ ചിലപ്പോൾ മാറ്റി രണ്ടാമത് വേറെ വെച്ച് ചെയ്യണമെന്ന് പറയും, ചിലപ്പോൾ ശാസന രൂപത്തിൽ ഇടപെട്ടുവെന്ന് വരും. ഒരു സംവിധായകൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് അനുവദിച്ച് തരണം. ആദ്യത്തെ ഷോട്ട് എടുക്കും മുമ്പ് വാസു എന്ന് വിളിച്ചുകൊണ്ട് എം ടിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ആൻ്റണി പറഞ്ഞു, ഇവിടെ താൻ ആജ്ഞാപിക്കുന്നു, ഞാൻ അനുസരിക്കുന്നു, ഞാൻ തൻ്റെ കയ്യിലെ ഉപകരണമാണ്. അഭിനയത്തിൽ പലപ്പോഴും നാടകാംശം കടന്നു വരിക എന്നുള്ളത് ആൻ്റണിയുടെ നാടക ചൈവനയുടെ തുടർച്ചയാണ്. അത് സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നില്ല. പലപ്പോഴും വെളിച്ചപ്പാടായി ഉറഞ്ഞാടുമ്പോൾ ആൻ്റണിയുടെ അഭിനയത്തിൽ നാടകാംശം കൂടി വരും. എം ടി അതിനെ പരമാവധി താഴ്ത്തി താഴ്ത്തി നാടകത്തിൽ നിന്ന് സ്വാഭാവിക അഭിനയത്തിലേക്ക് അതിനെ വികസിപ്പിച്ച് വളർത്തിയെടുക്കുവാൻ ശ്രമിക്കും. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ആൻ്റണി എം ടിയോട് പറഞ്ഞു, ഇതിൽ കൂടുതൽ എന്നിൽ നിന്ന് നാടകത്തെ ചോർത്തിയെടുക്കരുത്, ഞാൻ പിന്നെ വെറും ശൂന്യത മാത്രമായി പോവും, നാടകമാണ് എൻ്റെ ആത്മാവ്. അങ്ങനെ അല്പം നാടകീയമായി ചില നിമിഷങ്ങൾ അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം പകർത്തു കൊടുത്തുകൊണ്ടാണ് നിർമാല്യത്തിലെ വെളിച്ചപ്പാടിനെ പി ജാനണി അനശ്വരനാക്കിയത്. അതിൽ ഈ ഒടുവിലത്തെ കുരുതിക്ക് സമമായ ഉറഞ്ഞാട്ടത്തിന് വേണ്ടി വെളിച്ചപ്പാട് കുഴയിൽ പോയി കുളത്തിൽ മുങ്ങി നിവർന്ന് കുളിച്ചുകൊണ്ട് ഈറനൊടുത്തുകൊണ്ട് കയറി വരുമ്പോൾ നാട്ടുകാരനവന്മാരിൽ ആരോ ഒരാൾ പറയുന്നുണ്ട്, എല്ലാം വെളിച്ചപ്പാടിൻ്റെ മെടുക്കുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കുരുതി ഇവിടെ നടക്കില്ലായിരുന്നു, ഭഗവതിയുടെ പ്രസാദമുണ്ടാകും വെളിച്ചപ്പാടിന്. പ്രസാദം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു, സ്വന്തം ഭാര്യയുടെ മുറിയിൽ നിന്ന് മറ്റൊരിടത്തിന് ഇറങ്ങിപ്പോകുന്നു, തൻ്റെ മകളുടെ ജീവിതം വൃതാവിലായിപ്പോയിരിക്കുന്നു. അങ്ങനെ ജീവിത ദുരന്തങ്ങളുടെ വിങ്ങലുണ്ടാക്കുന്ന തീക്ഷ്ണാനുഭവങ്ങളുടെ പിന്നെ മുന്നാമ്പുറത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കുരുതിക്ക് തയ്യാറാവുന്നത്. നനഞ്ഞ ചെങ്കലിൻ്റെ ആ പടവുകളിൽ ആദ്യ പടവിൽ വലതുകാല് മുന്നോട്ട് വെച്ച് ഇടതുകാല് മുന്നോട്ടേക്ക് എടുക്കുന്നതിന് മുമ്പിൽ ഈ നനവാർന്ന ശരീരം ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രശംസാ വാക്കുകളോട് പി ജാനണി പ്രതിഭവിക്കുന്നത് ആൻ്റണിക്ക് മാത്രം വിന്യസിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക തരത്തിൽ ചുണ്ടുകൂട്ടിയുള്ള ഒരു ചിരിയോടെയാണ്. വെളിച്ചപ്പാട് കുലത്തിൻ്റെ സമസ്ത ദൈന്യതയും പരാധീനതയും ആ ചിരിയിൽ നൊമ്പരമായി വിടർന്ന് നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിപ്പിച്ച് തരും വിധമാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു തിരക്കഥ ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയാക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ബഷീർ പറഞ്ഞിരുന്നു, തീയുണ്ട പോലെ കത്തി നിൽക്കുന്ന, തീഗോളങ്ങൾ പോലെ കത്തി നിൽക്കുന്ന മുഖമുള്ളൊരു നടൻ വേണം അതിലെ എം എൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ, നീച കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ. അവളെ അയാളുടെ മുഖത്തിൻ്റെ ക്ലോസപ്പ് പെട്ടെന്ന് വെള്ളിത്തിരിയിൽ തിളങ്ങുമ്പോൾ നമുക്കൊരു ഭീതി തോന്നണം, ഒരു വല്ലാത്ത ഒരു ഭയം തോന്നണം. അങ്ങനെ ഭയം ആദ്യ കാഴ്ച മാത്രമല്ലേ ഭയം തോന്നിപ്പിക്കുന്ന ഒരാളോടൊപ്പം
മുറപ്പണ്ണായ ഭാർഗവി കുട്ടി ജീവിക്കേണ്ടി വന്നാൽ അതെത്ര ഭീകരമായിരിക്കും അവളുടെ ജീവിതം എന്ന ഒരു നൊമ്പരം നമ്മുടെ പ്രേക്ഷകൻ്റെ മനസ്സിൽ ജനിപ്പിക്കാൻ മാത്രം ഈ മുഖഭാഷയ്ക്ക് കഴിയണം. വിൻസെൻ്റ് മാസ്റ്റർ പറഞ്ഞു, അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരു നടനെയുള്ളൂ, അത് പി ജെ ആൻ്റണിയാണ്. വർഷങ്ങൾക്കിപ്പുറം, പതിറ്റാണ്ടുകൾക്കിപ്പുറം, ഭാർഗവി നിലയം ഒരിക്കൽ കൂടി എം ടിയുടെ തിരക്കഥയിൽ വിൻസെൻ്റ് മാസ്റ്ററുടെ സംവിധാന മേൽനോട്ടത്തിൽ നിർമ്മിക്കുവാനൊരു ശ്രമം ഞാൻ നടത്തിയതാണ്. അന്ന് അത് അവതരിപ്പിച്ച ഞാനെന്ന് പേരുള്ള ബഷീറിൻ്റെ ബഷീറിൻ്റെ ആത്മാംശമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നടനെ കിട്ടുക പ്രയാസമായിരുന്നില്ല. ശശികുമാർ എന്നു പേരുള്ള പ്രേംനസീർ അവതരിപ്പിച്ച നായകനെ അവതരിപ്പിക്കാൻ നടനെ കിട്ടുക പ്രയാസമായിരുന്നില്ല. ഒപ്പം വിജയനിർമ്മലയുടെ ആദ്യ ചിത്രമാണ് ഭാർഗവി നിലയം. ആ വിജയനിർമ്മലയ്ക്ക് പകരം ഒരു സ്വപ്ന സുന്ദരിയെ കണ്ടെത്താൻ പ്രയാസമുണ്ടാകുമായിരുന്നു. പക്ഷേ എമ്മൻ്റെ വേഷം ആരഭിനയിക്കും? ആ ചോദ്യത്തിനാണ് ഉത്തരമില്ലാതെ പോയത്. അങ്ങനെ ഉത്തരമില്ലാതെ പോയ അതടക്കമുള്ള ചോദ്യങ്ങളുടെ പേരിലാണ് ആ നിർമ്മാണ യജ്ഞം സഫലമാകാതെ പോയത്. പി ജെ ആൻ്റണി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത തീച്ചുളയുടെ നിന്ന് നടുക്ക് നിന്നുകൊണ്ട് ഉണരുമ്പോഴും വറുതിയുടെ നാളുകളിലൂടെ ജീവിതം താണ്ഡവത്തിൻ്റെ ചവിട്ടടികളിൽപ്പെട്ട് പീഡിതമാകുമ്പോഴും ആത്മാഭിമാനത്തോട് തലയോർത്തി നിന്നുകൊണ്ട് തൻ്റെ കുടുംബത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്: ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എന്നെ അംഗീകരിക്കാൻ മടിച്ചവർ, എന്നെ ആദരിക്കാൻ മടിച്ചവർ, എനിക്ക് അർഹമായത് നൽകാതെ പോയവർ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്മാരകമുണ്ടാക്കാനും പണക്കഴി ഉണ്ടാക്കാനും ഇറങ്ങി പുറപ്പെട്ടു വരും. അവർ നൽകുന്ന ഒരു ചില്ലിക്കാശ് പോലും എൻ്റെ കുടുംബം കൈപ്പറ്റരുത്. കൈപ്പറ്റിയാൽ ശവൽക്കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മുഖത്താട്ടിത്തുപ്പും ഞാനെന്ന് പറയാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും വറുതികളുടെ പീഡന പർവ്വത്തിൻ്റെ നടുക്ക് ആ തീജ്വാലകൾക്കുള്ളിൽ നിന്ന് ഞെരുങ്ങുമ്പോൾ എത്ര പേർക്ക് ആത്മബലമുണ്ടാകും? പി എ ബക്കറിൻ്റെ ഒരു സിനിമയിലെ മുഖ്യ വേഷങ്ങളിലൊന്ന് അഭിനയിച്ചു. ഇനി നാടകം വയ്യ. ഇനി സാധ്യമാകുന്നത് സിനിമയാണ്. സിനിമയുടെ എഴുത്തു വഴിയിൽ കുറച്ചുകൂടെ സജീവമാകാം. അങ്ങനെ ദുശീലങ്ങൾക്കെല്ലാം അവധി കൊടുത്തുകൊണ്ട് പി ജെ ആൻ്റണി പുറകെ എന്നോടൊപ്പം വരണമെന്ന നിർദ്ദേശം തിലകന് നൽകിക്കൊണ്ട് തൻ്റെ സഹായിയായിരുന്ന കെ എൻ എം കുട്ടിക്കൊണ്ട് മദ്രാസിയിൽ പോവുകയും അവിടെ ലോഡ്ജിൽ മുറിയെടുത്ത് ചില ചിത്രങ്ങളുടെ തിരക്കഥാ സംബന്ധമായ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. ആ തിരക്കഥാ ചർച്ചകൾക്കിടയിൽ എപ്പോഴോ ഭക്ഷണം കഴിച്ച് മുറിയിലെത്തുമ്പോൾ അദ്ദേഹം രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീഴുകയും താങ്ങിയെടുത്ത് തൊട്ടടുത്തുള്ള വിജയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് മരണം അദ്ദേഹത്തെ അപഹരിച്ചെടുക്കുകയുമായിരുന്നു ഉണ്ടായത്. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. എടപ്പള്ളി പള്ളിയിലുള്ള ശുമത്തേരിയിലാണ് അടക്കം ചെയ്തത്. മരിച്ചിട്ടും മരണമില്ലാത്തവനായി ബാക്കി നിൽക്കാൻ മാത്രം അഭിനയ തീവ്രത കൊണ്ട് സമർപ്പിതമായി അദ്ദേഹം നമ്മുടെ മലയാളി മനസ്സിൻ്റെ മുമ്പിൽ നിവർത്തിച്ചു തന്ന കഥാപാത്രങ്ങൾ നിരവധിയാണ്. ആ കഥാപാത്രങ്ങൾ പേരിട്ട് പറയാൻ നിന്നാൽ നീണ്ട നിര തന്നെ നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹം പ്രതിനിധാനം ചെയ്ത അഭിനയ സംസ്കൃതിയുടെ ഏറ്റവും ദീപ്തമായ സാന്നിധ്യമായി ആ അഭിനയ തേജസ് മലയാളി മനസ്സിൽ, മലയാള സംസ്കൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു.